ശ്രീ ടി ജി മോഹൻദാസ്, ഈ സത്യപാൽ മാലിക്കിന്റെ ഈ പ്രസ്താവന എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം. കാരണം അദ്ദേഹം കശ്മീർ ഗവർണറായിരുന്ന സമയത്ത് മോദി സർക്കാരിനെ വാനോളം പുകഴ്ത്തി ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞ നടപടിയെ അംഗീകരിക്കുകയും ചെയ്ത ആളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ ഇകഴ്ത്തുന്ന ഒരു സമീപനത്തിലേക്ക്, ഒരു പ്രസ്താവനയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തത്. കോൺഗ്രസിൽ നിന്ന് വലിയ ഓഫറുകൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ ഘട്ടത്തിൽ ശക്തമാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, സത്യപാൽ മല്ലിക് ഒരു റൺ ഓഫ് ദ മിൽ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം മാറാൻ ഇനി പാർട്ടിയൊന്നും ബാക്കിയില്ല. അങ്ങനെ ഒരു ഹിസ്റ്ററിയുള്ള ആളിനെ ബി ജെ പിയിൽ എടുത്തതിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വരാറുള്ളത്. പക്ഷെ അദ്ദേഹത്തെ കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ആക്കിയത് വേണ്ടായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു. കുറെ കൂടെ ആശയ ദൃഢതയുള്ളവരെ വേണം കാശ്മീർ പോലത്തെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ. അത് സത്യപാൽ മല്ലിക്ക് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുമെന്ന് സംശയിച്ചിട്ടല്ല. ഈ ആശയങ്ങൾ ഉറച്ചു നിൽക്കാത്ത മനുഷ്യനാണല്ലോ പാർട്ടി മാറി മാറി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ അത് ഏൽപ്പിക്കരുതായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹം ഫ്രസ്ട്രേറ്റഡായിട്ട് അദ്ദേഹത്തിന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ തുടങ്ങിയതല്ല, ഈ കാർഷിക ബില്ലിന്റെ സമയത്തും ഇതുപോലെ സത്യപാൽ മല്ലിക് സംസാരിച്ചിരുന്നു. അന്നെന്തോ ആരും അതിനത്ര ഗൗരവം കൊടുത്തില്ല. അന്ന് ഇദ്ദേഹം മേഘാലയയിലെ ഗവർണറോ അങ്ങനെ എന്തോ ആണ്. ആ സമയത്തായിരുന്നു അദ്ദേഹം ഇതുപോലെ തിരിഞ്ഞ് സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു, ഞാൻ അമിത്ഷായെ കണ്ടിരുന്നു. അമിത്ഷാ പറഞ്ഞു മോദിയെ വിട്, അയാളൊരു പൊട്ടനാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല അത് ഞാൻ പിൻവലിക്കുന്നു. അപ്പോ കരൺ ധാപ്പർ ചോദിക്കുന്നു, അതിനർത്ഥം നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്നാണോ? അതെ, അത് തെറ്റായിരുന്നു. ഇതും ഈ ഇന്റർവ്യൂവിൽ തന്നെ ഉള്ളതാ. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കാര്യം നാളെ ഇദ്ദേഹം വീണ്ടും അയ്യോ എനിക്ക് തെറ്റുപോയതാണ്, അത് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതല്ല, വേറൊന്നാണ് വായിൽ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ചുരുക്കി പറഞ്ഞാൽ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് സത്യപാൽ മല്ലിക്. ആകെ മോദിക്ക് പറ്റിയ ഒരു അബദ്ധം ഈ മനുഷ്യനെ ആ ക്രിട്ടിക്കൽ പോസ്റ്റിൽ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് കാശ്മീരിൽ വെച്ചു എന്നുള്ളതാണ്. അതൊരു എറർ ഓഫ് ജഡ്ജ്മെന്റ്. എന്ത് ചെയ്യാൻ, അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും നമ്മുടെ എല്ലാ ഡിസിഷൻസും കറക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ തെറ്റിപ്പോയൊരു ഡിസിഷന്റെ പുറത്താണ് സത്യപാൽ മല്ലിക് കാശ്മീരിൽ പോയത്. അപ്പോ ഇപ്പൊ ഈ പറയുന്നതും അദ്ദേഹത്തിന് വിശ്വാസമില്ല, കാരണം അദ്ദേഹം മാറി മാറി പറയുന്ന ആളാണ്. ഹിസ്റ്ററി അതാണ് കാണിക്കുന്നത്. ഇതിപ്പോ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ അദ്ദേഹം തിരുത്തി പറയുന്നതല്ല, എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ തെറ്റുപറ്റിയെന്ന് ഒരാൾ സംബന്ധിച്ചാൽ കുറ്റം പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സത്യപാൽ മല്ലിക്. ഐ ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി. ശ്രീ ടി ജി, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് അടക്കം നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഉണ്ടാവാമല്ലോ. ഇപ്പൊ ബി ജെ പിയിൽ ആരെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കോൺഗ്രസ് തയ്യാറോ? കോൺഗ്രസോ മറ്റു സമാജ്വാദി പാർട്ടി അവരൊക്കെ, ഇദ്ദേഹം ബേസിക്കലി യു പി കാരനാണ്. കോൺഗ്രസിനേക്കാൾ ഒരുപക്ഷെ അടുപ്പം അദ്ദേഹത്തിന് സമാജ്വാദി പാർട്ടിയുമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം വിലവേശം ഇറങ്ങും. നിങ്ങൾ ഇങ്ങോട്ട് പോവാൻ, ഞങ്ങൾ അങ്ങനെ തരാം ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സാധാരണ രാഷ്ട്രീയത്തിലെ ഒരു പ്രതിഭാസമാണ്. കോൺഗ്രസിൽ ആരെങ്കിലും ഇളകി നിൽക്കുമ്പോൾ ബി ജെ പി വെറുതെ വിടാറുണ്ടോ? ഇപ്പൊ രാഷ്ട്രീയത്തിൽ ആ വിലപേശി നടക്കും, അത് കോൺഗ്രസ് മുതലെടുക്കുന്നുണ്ടാവും. അത് ഇതിന്റെ കൂടെ ഉള്ള ഒരു പ്രക്രിയയാണ്, അതൊന്നും ആർക്കും തടയാൻ പറ്റില്ല. ശരി, ടി ജി മോഹൻദാസ് ആണ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി.